ചെണ്ട നിർമ്മാണത്തിൽ കൈമുദ്ര പതിപ്പിച്ചവരാണ് തൃശൂർ എരുമപ്പെട്ടി കൊല്ലൻപടിയിലെ പൂവാമ്പറമ്പിൽ കുടുംബം. ഒന്നും രണ്ടുമല്ല, 14 കുടുംബങ്ങളാണ് ഇവിടെ ചെണ്ട നിർമ്മാണത്തിലുള്ളത്. കേരളത്തിന്റെ മേളപ്പെരുക്കങ്ങൾക്കായി ഇവർ തീർത്ത ചെണ്ടകൾ എത്തുമ്പോൾ അതിനു പിന്നിൽ ആർക്കും അധികം അറിയാത്ത വലിയൊരു അധ്വാനം കൂടിയുണ്ട്. പെരുങ്കൊല്ലന്റെ പണിപ്പുരയിലും മുറ്റത്തും ഉത്സവപ്പറമ്പിന്റെ ആവേശമോ ഗന്ധമോ ഒന്നും തന്നെയില്ല. ഇവിടെയുള്ളത് മുളങ്കുറ്റിയിൽ വലിച്ചു കെട്ടിയ പച്ചത്തോലിന്റെ ഗന്ധം മാത്രം. ചെണ്ടക്കൂൽ പതിക്കാത്ത പാതിയുണങ്ങിയ ചെണ്ടവട്ടത്തിന് രൂക്ഷഗന്ധമാണ്. പാതിയുണങ്ങിയ മൃഗത്തോലിന്റെയും പനഞ്ചിപ്പശയുടെയും ഗന്ധം. അതിസങ്കീർണമാണ് ചെണ്ടവട്ടങ്ങളുടെ നിർമ്മാണം. ഇടം തലക്കി പശുവിന്റെ തോലും വലം തലക്കി കാളത്തോലുമാണ് ഉപയോഗിക്കുക. ചെണ്ടവട്ടങ്ങൾക്ക് പണ്ട് പനയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത് ഫൈബറിന് വഴിമാറി. കാലം ഇത്ര കഴിഞ്ഞിട്ടും മറ്റൊന്നിലും മാറ്റം വന്നിട്ടില്ല. തോലുപ്പിടാതെ മുളയാണിയടിച്ച് 3-4 ദിവസം വെയിലിൽ ഉണക്കുന്നതാണ് ആദ്യഘട്ടം. വിവിധ തരം മേളങ്ങൾക്കുപയോഗിക്കുന്ന ചെണ്ടകളുടെ അളവുകൾ വ്യത്യസ്തമായിരിക്കും. ആ അളവുകൾക്കനുസരിച്ച് തോൽ വൃത്താകൃതിയിൽ മുറിച്ചെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. അതുകഴിഞ്ഞ് തോൽ കുതിർത്ത് രോമങ്ങളും മറ്റും നീക്കം ചെയ്യാൻ മാടുന്നതാണ് അടുത്ത ഘട്ടം. പനഞ്ചിക്കായ ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന പശ ചേർത്താണ് വട്ടത്തിൽ തോലൊട്ടിക്കുക. വലം തലക്കി 7 അടുക്കുകളായി ഇങ്ങനെ തോലൊട്ടിക്കും. ഓരോ അടുക്കും ഒട്ടിച്ച് 2-3 ദിവസത്തെ ഇടവേളയുണ്ടാകും. അടുക്കുകൾ കൃത്യമായി ഒട്ടിച്ചേരാനുള്ള സമയമാണിത്. ഒരു ചെണ്ടവട്ടം പൂർണ്ണമായി പണി കഴിയാൻ 1 മാസം മുതൽ 1.5 മാസം വരെ എടുത്തേക്കുമെന്നാണ് പൂവാമ്പറമ്പിൽ കുടുംബത്തിലെ ചെണ്ടവട്ടം തീർക്കുന്ന ഇരട്ട സഹോദരങ്ങളായ ബിനുവും ബിജുവും പറയുന്നത്. റൗണ്ടായിട്ട് ഓരോ വളയത്തിന്റെ അളവിനനുസരിച്ചിട്ട് നമ്മളത് വെട്ടി അതിന്റെ സൈഡൊക്കെ വടിച്ചിട്ട് പൂടൊക്കെ കളഞ്ഞിട്ട് അത് കുതിർത്ത ചെയ്യാം. കുതിർത്തി അത് നമ്മുടെ ഒരു പരുവത്ത് ഒരുവിധം കുഴപ്പമില്ലാത്ത പരുവത്തിലായി നമ്മളെടുത്തിട്ട് നമ്മളത് വടിച്ച് വൃത്തിയാക്കുക ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെണ്ട വട്ടം വളയും കൂടിയിട്ട് വട്ടം മാടുക എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുക. വട്ടം മാടി കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ ഉണക്കി പിന്നെ അതിന് മറ്റുള്ള പണികളൊക്കെ അതിൻ്റെ ആസൊട്ടിക്കുക, അരുവട്ടം ഒട്ടിക്കുക. വല ഇടന്തലെന്നുണ്ടെങ്കിൽ ആസും അരുവട്ടവും ഒട്ടിച്ചു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞു. കണക്കുകളും കൈവഴക്കവും പാരമ്പര്യമായി പകർന്നു കിട്ടിയ അറിവും ഒത്തുചേരുമ്പോൾ മേളപ്പെരുക്കങ്ങൾക്കൊരുങ്ങിയ ചെണ്ടവട്ടങ്ങൾ ജനിക്കുകയാണ് വെള്ളറക്കാട്ടെ കൊല്ലൻപടിയിൽ. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.